ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് വീട്ടിൽ തന്നെ ഒരു ക്രീം തയ്യാറാക്കി എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ക്രീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ആക്കും. നമ്മുടെ സ്കിന്നിൽ സൺ ടാനോ ഡാർക്ക് സ്പോട്ട്സോ പിമ്പിൾ മാർക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വളരെ ഉപയോഗപ്പെട്ട ഒരു ക്രീമാണിത്. ക്രീം നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമിൻ്റെ അതേ ടെക്സ്ചറിൽ നമുക്ക് ഇവിടെ വീട്ടിലേ തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ക്രീം നമ്മൾ തയ്യാറാക്കണേ. അപ്പോൾ നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വയ്ക്കാം. ഇത് നന്നായി വേവണം. വെള്ളം ഒരു മുക്കാലാവണ വരയ്ക്കും നന്നായി ഈ വെള്ളം വെന്ത് വരണം. ഉരുളക്കിഴങ്ങും വേവണം, അതേപോലെ ഈ വെള്ളം ഒന്ന് വറ്റിയിട്ട് വരണം. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ നന്നായി വറ്റുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇത്രയും വറ്റി വരണം. വറ്റി വരുമ്പോൾ ഇത്രയും വെള്ളം മതി നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാൻ. ഇത്രയും വെള്ളം ഒരു 2 പീസ് ഉരുളക്കിഴങ്ങ് മതി. ഈ ക്രീം വന്നിട്ട് ഒരാഴ്ചയ്ക്ക് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ഉണ്ടാക്കി വെച്ച് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഒരാഴ്ചയ്ക്ക് മാത്രം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്ന പോലെയാണ് ഈ ക്രീം ഉണ്ടാക്കുന്നത്. അതിനെ കൂടുതൽ വെച്ചാൽ ഇത് പെട്ടെന്ന് കേടുവന്ന് പോകും. പിന്നെ ഇതിൽ യൂസ് ചെയ്യണതൊന്നും വന്ന് നമുക്ക് എഫക്റ്റീവ് ആവാണ്ട് പോകും. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കായിട്ട് ഈ ക്രീം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങിൻ്റെ പീസും അതേപോലെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഈ ഉരുളക്കിഴങ്ങിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് വന്നിട്ട് നിറം വയ്ക്കാനും അതേപോലെ നമ്മുടെ സ്കിന്നിൽ പാടുകളും നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതേപോലെ പിഗ്മെൻറ്റേഷൻ പിമ്പിൾസ് വന്ന ചെറിയ ചെറിയ പാടുകളോ മാർക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് ഉരുളക്കിഴങ്ങ്. സോ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് നിറയെ പ്രോപ്പർട്ടീസ് ഉണ്ട് കഞ്ഞിവെള്ളം. അതും തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആണെച്ചാൽ അത്രയും നല്ലത്. സോ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഓർഗാനിക് കസ്തൂരി മഞ്ഞൾ എടുക്കാൻ ശ്രമിക്കാം, ഞാൻ എപ്പോഴും പറയണ പോലെ. സോ ഞാൻ ഇവിടെ ധാത്രീൻ്റെ കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. കസ്തൂരി മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞളും നമ്മുടെ സ്കിന്നിന് നല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ സ്കിന്നിലിരിക്കുന്ന ബാഡ് സെൽസും ഡെഡ് സെൽസും ഒക്കെ വന്നിട്ട് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റിയതാണ് കസ്തൂരി മഞ്ഞൾ. അതേപോലെ അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് 1 to 1.5 ടേബിൾ സ്പൂൺ ആലോവേര ജെല്ല് യൂസ് ചെയ്ത് കൊടുക്കാം. ആലോവേര ജെല്ല് വന്ന് നമ്മുടെ സ്കിന്നിനെ നന്നായി ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കും. അതേപോലെ നമുക്കൊരു ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടണമെങ്കിലും ഒക്കെ വന്നിട്ട് ആലോവേര ജെല്ല് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നിറയെ പേര് കുറേ വീഡിയോസിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വന്നിട്ട് ആലോവേര നമ്മുടെ നേച്ചുറൽ ആലോവേര എടുക്കാമോ എന്ന്. നേച്ചുറൽ ആലോവേര എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഇത് കുറച്ചൊരു വെള്ളം പോലെ നമുക്ക് വരും. സോ നമുക്കൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടാനായിട്ടാണ് ഞാൻ പറയണത് ഓർഗാനിക് ആലോവേര ജെൽ എടുക്കാനായിട്ട്. സോ ഇങ്ങനെ ജെൽ കൺസിസ്റ്റൻസിയിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രീം പോലെ കിട്ടും. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ വയ്ക്കാം. നമുക്ക് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ വയ്ക്കാം. അങ്ങനെയില്ലേ ഗ്ലിസറിൻ, വളരെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആയി വയ്ക്കാനാണ് എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യേണ്ടത്. സോ എസെൻഷ്യൽ ഓയിലൊക്കെ യൂസ് ചെയ്യണമുള്ളതെന്ന് വെച്ചാൽ സിട്രിക് ആസിഡ് ഇല്ലാത്ത എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാൻ നോക്കും. ബിക്കോസ് നമ്മുടെ ഫേസിന് വന്നിട്ട് അത്രയും നല്ലതല്ല സിട്രിക് ആസിഡ്. എന്താണെന്ന് വെച്ചാൽ സിട്രിക് ആസിഡിൻ്റെ ഡോസേജ് നമുക്കറിയാത്ത കാരണം നമുക്ക് അത്രയും നല്ലതല്ല. അപ്പോൾ ഈ മിക്സ്ചറൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒരു പേസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒരു 2-3 മിനിറ്റ് നന്നായി ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി ആവും. നമുക്കൊരു ആലോവേര ജെല്ലിൻ്റെ ഒക്കെ പരുവത്തിൽ നമുക്ക് വരും. So, we will mix it with aloe vera gel. So, this is a cream. This is room temperature. We can petla, so we cream on it, fridge, air dosum, fridge, veca. Alanda room temperature, vechuancha, e cream on it, petan a care dipo. So fridge, vecha, fridge in the porta, vecha, aramanikur kaina, and the tanupu poikanita, namku usia. Okay. Then I called the Yoshenda Varanancha, Chile, Alcarca, Vanata, Kasturi Manel, Vailet, Pomba, Allergy, Mangan, Lavarka, Vanata, called the Yoshenda, the Namka Rathri Ambo, Rathri Kadanorman, number Namla Yoshima, number skin, and all benefits of Kanambetu. So, this video is like Elarkum Ishtavan Vijarikino. This cream is a gel consistency. This gel is a aloe vera gel effect. This face is applied to the face and moisturize and hydrate. So, we will see you in the video. Take care. Bye.